ഇതൊക്കെയാണ് ഇവിടുത്തെ വഴികൾ. ഇയർത്തെ സൈഡിലായിട്ടുള്ളത് വീഴണത്. ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് വലത്തോട്ട്. അടുത്ത ഗ്രാമത്തിലോട്ട് കയറി നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രാമമാണ് അത്. നല്ല വലിപ്പമുണ്ട്. ട്രെയിലറുകൾ അധികം കയറി കളിച്ചിട്ടില്ല എന്തായാലും ഈ ഗ്രാമത്തിൽ കൂടെ. സൈഡിൽ പാടുകളൊന്നും കാണാനില്ല. ടൂറിസ്റ്റുകൾ വന്ന ഏരിയ എന്ന് തോന്നുന്നു. ഹോട്ടലുകളുണ്ട്. ഈ വലത്തെ സൈഡിൽ കാണുന്നൊരു ഹോട്ടലാണ്. നമ്മളങ്ങനെ ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്ത് ടോൾ റോഡിലേക്ക് എത്താറായിട്ടുണ്ട്. താങ്ക് യു. ഇതൊക്കെയാണ് ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലകത്തുള്ള ജർമ്മൻ റോഡുകൾ. ഗ്രാമത്തിൻ്റെ അകത്തായിരുന്നാലും ചെറിയ കമ്പനികളൊക്കെ ഉണ്ടാവും. ഒരു കുറേ പേരൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്, കുറേ പേര് കൃഷീനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. സിറ്റി സെൻറ്ററും ഗ്രാമങ്ങളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മാറ്റമാണ്. ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ മാറ്റമാണ്. നമ്മുടെ നാട്ടിൽ അതേ സിസ്റ്റം തന്നെ. വളരെ അധികം മാറ്റമുണ്ട്. നാൽപ്പത് ടണ്ണിൽ കൂടുതലുള്ള വണ്ടികൾ ഈ പാലത്തിന് മുകളിൽ കയറുന്നത്.
അധികം വൈകാതെ നമുക്ക് ഹൈവേയിലേക്ക് കയറാം. ചെറിയൊരു ഒരു കമ്പനി എന്തോ സംഭവമാണ്, കമ്പനിയല്ല എന്തോ ഒരു സംഭവമാണ് അവിടെ. ജോലിക്കാരൊക്കെ അത്യാവശ്യം വന്ന് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. നമ്മളപ്പോ ഇനി അടുത്ത ഗ്രാമത്തിലേക്ക് കയറി. അവിടുന്ന് തന്നെ കാണിക്കുന്നുണ്ട് അമ്പതിലല്ല നിങ്ങൾ പറഞ്ഞതെന്നും പറഞ്ഞു. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ചെറിയ ചെറിയ വഴികൾ. ചൂടുകാലായതുകൊണ്ട് ആൾക്കാർ ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്നുണ്ട്. മുമ്പിലായിട്ട് അവിടെ ഒരു പള്ളിയുണ്ട്. വണ്ടി അധികം മുളയ്ക്കാനില്ലെങ്കിൽ നമ്മൾ ഇതെടുത്തിട്ട് ഇതിൽ പോകണം എന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും വണ്ടി മുളച്ച പോക്ക് ഇതിലേ കയറി പോകും. മേഴ്സി, താങ്ക് കാര്യമായ രീതിയിൽ പുള്ളി ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടത്തോട്ട് ഇവിടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 30. റഡാറ് കുറച്ചപ്പുറത്തായിട്ടുണ്ട്. ഇവിടുത്തെ റഡാറുകൾ കാണാം. അപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ ഒരു പുട്ടുപറ്റി വരെ വേണമെന്ന് വെച്ചിട്ടുണ്ടാവും. അവർ
കൂട്ടുകാരെ നമുക്കപ്പോൾ ഒരു 5 കിലോമീറ്റർ കൂടെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹൈവേയിലേക്ക് കയറാം. ഇത്രയുള്ളൂ. ആ അതേരി ജർമ്മനിയിൽ സാധാരണ ഇതിൽ പുട്ടുകുറ്റി പോലെ ഒരു സാധനം വെച്ചിട്ടാന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഇതുപോലെ ഇരിക്കും ജർമ്മനിയിൽ റഡാർ. അതും കൂടെ കണ്ടില്ലേ. നമ്മളപ്പോ ഇവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ഹൈവേയിലേക്ക് കയറണം. ഇതിന്റെ ബി എസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അവര് യാത്ര ചെയ്ത നമ്മളിപ്പോ ദേ ഹൈവേയിലേക്ക് കയറി. കൂട്ടുകാരെ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ജർമ്മനിയിലെ ഏറ്റവും വലിയ പ്രശ്നം ആ അടുത്ത സൈഡിൽ കാണാൻ എല്ലായിടത്തും പണിയാണ്. ഇവിടെ എവിടെ തിരിഞ്ഞാലും ഉറക്കാണ്. ട്രാഫിക് ബ്ലോക്ക് കണ്ട ഭയങ്കരമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുപോലെ എല്ലാവർക്കും ബൈ ബൈ.